ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ സൗമാറംഭ വലിയ നോമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നോമ്പ് എല്ലാവരും ദൈവത്തോടുള്ള വലിയ അടുപ്പത്തിനു വേണ്ടി തീക്ഷ്ണമായ പ്രാർത്ഥനയായി നടത്തുന്ന ഒരു മഹത്തായ കാര്യമാണ്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ ദിവസവും നമ്മളൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ മുറിയിൽ കയറി കഥകടച്ചിരുന്ന് തനിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. തനിച്ച് യാത്ര ചെയ്യുമ്പോഴും പള്ളിയിൽ കയറിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും, കൂട്ടായ്മകളിലൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ കൂട്ടായ്മയായിട്ട് കുടുംബ കൂട്ടായ്മകളിലും പള്ളിയിൽ കുർബാനയ്ക്കും മറ്റുമായിട്ട് ആരാധനയിലും ഒക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ സാധാരണ നടക്കുന്ന പ്രാർത്ഥനകൾ പോലെയല്ല നോമ്പെടുത്തുള്ള പ്രാർത്ഥന. നോമ്പെടുത്തുള്ള പ്രാർത്ഥന നൊന്തുള്ള പ്രാർത്ഥനയാണ്. നോവിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ട്. ദൈവത്തിന് സാധാരണ പ്രാർത്ഥനയിൽ കവിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് അവിടുത്തേക്ക് അലിവ് തോന്നാൻ തക്ക വിധമാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. ഈശോ പറഞ്ഞല്ലോ, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴക്ക് ഉപവസിക്കാൻ സാധിക്കുമോ, നോമ്പെടുക്കാൻ സാധിക്കുമോ? അതിൻ്റെ ആവശ്യമില്ലെന്ന് ഈശോ പറഞ്ഞു. എന്നാൽ മണവാളൻ ഇവരിൽ നിന്ന് അകറ്റപ്പെടുന്നൊരു സമയം വരുന്നു എന്ന് ഈശോ നമ്മൾ ശിഷ്യന്മാരോട് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ കർത്താവ് ഇനിയും രണ്ടാമത് വരും, അപ്പൊ മണവാളൻ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ നമ്മൾ ലോകത്തിലാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ഇതാ പിതാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്, ഇവരെ ഞാൻ ലോകത്തിൽ തനിച്ചാക്കിയിട്ടാണ് പോകുന്നത്, ഇവരിൽ ലോകത്തിലാണ്, പിതാവ് ഇവരെ കാത്തുകൊള്ളണമേ, ലോകത്തിൻ്റെതാകാതെ സാത്താൻ്റെതാകാതെ ഞാൻ ഇവരിൽ നിന്നും അകലുന്നെങ്കിലും ഇവരെ കാത്തുകൊള്ളണമേ. അപ്പോൾ അതിൽ നിന്നൊരു സൂചന എന്താണ്? നമ്മളെല്ലാവരും കൂടുതൽ ജാഗ്രതയോടുകൂടി ആയിരിക്കണം. ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി, അവൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അവൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ സഭയിൽ നോമ്പിന് വലിയ പ്രാധാന്യമുള്ളത്. അത് ഈശോയുടെ വലിയൊരു പ്രബോധനമാണ്. പഴയ നിയമത്തിൽ യഹൂദരും ഈശോയെ പോലെയുള്ളവരൊക്കെ നോമ്പെടുത്തു. ഈശോ ഉപവാസം 40 ദിവസത്തെ ഉപവാസമാണല്ലോ ഒരു പരിധിവരെ നമ്മുടെ ഈ നോമ്പിന്റെ അടിസ്ഥാനം. നസ്രാണികളും സുറിയാനിക്കാരുമായ നമുക്ക്, നസ്രാണി സമുദായത്തിൽപ്പെട്ട നമുക്ക്, യഹൂദരിൽ നിന്നും കിട്ടിയ നമ്മുടെയൊക്കെ പൂർവികരാദ്യകാലത്ത് യഹൂദരായിരുന്നു, ആ യഹൂദ ക്രൈസ്തവരായിരുന്നു, അവരിൽ നിന്നും കിട്ടിയ മഹത്തായൊരു പാരമ്പര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ വരവ് വരെ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഈ മഹത്തായ പാരമ്പര്യം. പാരമ്പര്യത്തിന് വേണ്ടി മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഒരു വിഷയമാണ് ഇത് എന്ന കാര്യം ഊന്നി നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ യുവാക്കളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും പ്രായമായവർ താല്പര്യത്തോടെ നോമ്പെടുക്കുമ്പോൾ അത് യുവാക്കൾ കണ്ടു പഠിക്കുകയാണ്, ആ നോമ്പിലേക്ക് ചേരുകയാണ്. വെറുതെ കുറെ പുസ്തകങ്ങളിലൂടെ വിശ്വാസ പരിശീലനം നമ്മൾ പരീക്ഷ എഴുതി പുസ്തകങ്ങൾ പഠിച്ച് നമുക്ക് കിട്ടാമെന്ന് വിചാരിക്കുന്നതിനേക്കാൾ വലിയ വിശ്വാസ കൈമാറ്റം, വിശ്വാസത്തിൻ്റെ വളർച്ച നോമ്പിലൂടെ ഉണ്ടാകുന്നുണ്ട്. അത് കുടുംബത്തിലെല്ലാവരും എടുക്കുമ്പോൾ, അപ്പനും അമ്മയും മക്കളും യുവാക്കളും കുട്ടികളും എല്ലാവരും നോമ്പെടുക്കുമ്പോൾ കുട്ടികൾക്കും ദൈവത്തെ കിട്ടുകയാണ്, പകർന്നു കിട്ടുകയാണ്. അതുകൊണ്ട് വളരെ ഉത്സാഹത്തോടെ പ്രത്യേകിച്ച് നോമ്പിൻ്റെ ആദ്യ നാളുകളിൽ 50 മാത്രമല്ല, കർത്താവിന് 40 ദിവസം ഞായറാഴ്ചകൾ ഒഴിവാക്കി ചിന്തിക്കുന്ന ദൈവശാസ്ത്രവും ഉണ്ട്. ഏതായാലും വലിയ നോമ്പ് എന്ന് സൗമാറംബ എന്ന് നമ്മൾ വിളിക്കുന്ന നോമ്പ് ചെറിയ നോമ്പല്ല, ഇത് വലിയ നോമ്പാണ്. ഏറ്റവും വലിയ കർത്താവിൻ്റെ ഉയിർപ്പ് തിരുനാൾ, ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ്. അതിനൊരുക്കമായിട്ടുള്ള ഈ നോമ്പ് വളരെ താല്പര്യത്തോടെ, തീക്ഷ്ണതയോടെ, ഈ വക ചിന്തകളോടുകൂടി, ആഴമായ ബോധ്യങ്ങളോടുകൂടി എടുക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.